അപ്പൊ അതുകൊണ്ടാണോ ബി ജെ പിയെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചത് എന്നൊരു സംശയം ജനിപ്പിക്കുന്നതാണിത്. അതുകൊണ്ട് തന്നെയാവാം ഇ പി ജയരാജന്റെ വാക്കുകളെ എം ഇ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി നിരാകരിച്ചത്. ശ്രീ രാജേന്ദ്രൻ, കേരളം എന്ന വീണ്ടും ഇലക്ഷൻ ചൂടിലേക്ക് പോവുകയാണ്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിൽ ലോക്സഭ ഇലക്ഷനിൽ എൽ ഡി എഫും ബി ജെ പിയുമാണ് മത്സരം, കോൺഗ്രസ് ആയിട്ടല്ല മത്സരം എന്നും, കേരളത്തിൽ ബി ജെ പി നിർത്തിയ 5 സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്നും. അതിനെപ്പറ്റി പിണറായി വിജയനും ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററും തള്ളി പറഞ്ഞു. അതായത് കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റാനും ബി ജെ പിക്ക് ഒരു സ്ഥാനവുമില്ല കമ്മ്യൂണിസ്റ്റായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇ പി ജയരാജനെ തള്ളി പറയുമ്പോൾ, കാരണം കോൺഗ്രസിന് പത്മജ ബി ജെ പിയിലോട്ട് പോയി, ഇപ്പൊ ഇ പി ജയരാജൻ ബി ജെ പിയിലോട്ട് പോകുമോ? സി പി എം ഒരു നടക്കുന്ന ഒക്കെ വിചിത്രമായ കാര്യങ്ങളാണല്ലോ, സാധാരണ സംഭവിക്കാത്തതാണ്. സി പി എം ഒരു കേഡർ പാർട്ടിയും ഇരുമ്പ് മറയുള്ള പാർട്ടിയുമായതുകൊണ്ട് അവരുടെ രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പോകാറില്ല. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലൊരു തമ്മിലടി ഉണ്ടാവാറില്ല. അതിൻ്റെ ഒരു അതിൽ നിന്നൊരു മാറ്റം കണ്ടത് നമ്മൾ പിണറായി വിജയൻ പോളിറ്റ് മെമ്പറായിരുന്നു, അതുപോലെ വി എസ് അച്യുതാനന്ദനും പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന സമയത്തുണ്ടായ ആ തർക്കം, അതിനെ തുടർന്നാണ് വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റിയതെന്നും നമുക്കറിയാം. അതുപോലെ ഇപ്പോ ഉന്നതരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട്, എം വി ഗോവിന്ദൻ മാഷും അതുപോലെ ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ വളരെ മുമ്പ് തന്നെ പറഞ്ഞതാണ് കേരളത്തിൽ മത്സരം യു ഡി എഫുമായിട്ടല്ല ബി ജെ പിയുമായിട്ടാണ്. അത് കഴിഞ്ഞ് ഈയിടെ അദ്ദേഹം പറഞ്ഞു ബി ജെ പി നിരത്തിയിരിക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ, നല്ലതെന്നുള്ളത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് അറിയാൻ വയ്യ. കാരണം ബി ജെ പി എന്നുള്ള പേര് കാവി എന്നുള്ള നിറം കണ്ടാൽ കാളയെപ്പോലെ ഹാലിളകുന്ന ഒരു പാർട്ടിയാണ് സി പി എം. അതൊരു പരമ്പരാഗതവും അതുപോലെ തന്നെ കുടിപ്പകയുടെയും ഒക്കെ ലക്ഷണമുള്ള ഒരു വൈരവുമാണത്. പക്ഷെ ഇ പി ജയരാജൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഈ കേരളത്തിലെ ലിസ്റ്റിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറുണ്ട്, കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രിയുടെ ഒരു പങ്കാളിയാണ് ഇ പി ജയരാജൻ വ്യാവസായികമായി. അപ്പൊ അതുകൊണ്ടാണോ ബി ജെ പിയെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചത് എന്നൊരു സംശയം ജനിപ്പിക്കുന്നതാണിത്. അതുകൊണ്ട് തന്നെയാവാം ഇ പി ജയരാജന്റെ വാക്കുകളെ എം ഇ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി നിരാകരിച്ചത്. ഇ പി ജയരാജൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന മുസ്ലിം ലീഗിനെ അടർത്തി മാറ്റി എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ, അത് ഫലിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പത്മജ വേണുഗോപാലിനെയും ഈ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്നുള്ളതായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ഡിമാൻഡ്. അത് തൽക്കാലം സതീദേവിയെ തന്നെ അവിടെ തുടരണം എന്നുള്ളത് കൊണ്ടാണ് ആ സ്ഥാനം കിട്ടാതെ പോയതും പത്മജ സി പി എമ്മിൽ ചേരാതെ പോയതും, പിന്നെയാണ് ബി ജെ പിയിൽ ചേർന്നത്. അപ്പോ ഇങ്ങനെയുള്ള പാർലമെന്ററി വ്യാമോഹമൊന്നും ഇല്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇതുപോലുള്ള ചലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന കേഡർ പാർട്ടിയാണെന്ന് പറയുന്ന സി പി യിൽ ഇങ്ങനെയുള്ള അപജയം, സി പി എമ്മിൽ ഇങ്ങനെ അപജയം സംഭവിച്ചു എന്ന് മാത്രമല്ല, നാം കണ്ടൊരു കാഴ്ച എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും പോവില്ല, കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ കളിയാക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നത് കേരളത്തിലും തുടങ്ങിയിരിക്കുന്നു. ത്രിപുരയിലെ മിക്കവാറും ഉള്ള സി പി എംകാരല്ല ഇപ്പൊ ബി ജെ പിയിലാണ്, ബംഗാളിലും അങ്ങനെ തന്നെയാണ്, നാട് മുഴുവൻ അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം 400 സീറ്റോടുകൂടി എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേകളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എതിർപ്പുകളെയും തൃണമൂലിൽ ഗണിച്ചുകൊണ്ട് സി എ ചട്ടങ്ങൾ നിലവിൽ വന്ന ശേഷമുള്ള സർവേകളിലും അത് തന്നെയാണ് പറയുന്നത്. അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു വിജയം തന്നെയാണ് ബി ജെ പിയുടെ. അപ്പോ കേന്ദ്രത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാണ് കുറെ നേതാക്കൾ ബി ജെ പിയോട്ട് പോയത്, സി പി എമ്മിലും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അഖിലേന്ത്യ ഇവിടെ കേരളത്തിൽ ഉടനെ ഉണ്ടാവാൻ പോകുന്നില്ലായിരിക്കാം, പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ സി പി എം കേഡറുകൾ ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ. ഇത് തന്നെ സംഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു പാർട്ടിയായി കഴിഞ്ഞു സി പി എം. സി പി എമ്മിന് ഇപ്പൊ യാതൊരു പ്രസക്തിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. ഇന്ത്യൻ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ അവരൊരു ശ്രമവും നടത്തിയിട്ടില്ല, ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ 19-ാം നൂറ്റാണ്ടിലെ ചിന്തയുമായിട്ടാണ് അവർ നിൽക്കുന്നത്. അത് ചിന്തയിലിട്ടിട്ടില്ല, അതിന്റെ തിരിച്ചടി തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. അപ്പോ പിന്നെ നിൽക്കക്കള്ളിയില്ലാത്ത അതിന്റെ
പ്രസക്തിയില്ലാത്ത പാർട്ടിയിൽ നിന്ന് പ്രസക്തിയുള്ള ഒരു പാർട്ടിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. മുസ്ലിഖിന്റെ ഒക്കെ സഹായത്തോടെ, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോ അവർ വെന്റിലേറ്ററിൽ ഇപ്പോൾ പിന്നെ CPM കിടക്കുന്നത്. അതാണ് അവർക്കുള്ള ഓക്സിജൻ. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം തന്നെയാണ് ഓക്സിജൻ നൽകുന്നത്. പക്ഷെ താമസിയാതെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്താകുന്നതോടുകൂടി അവരുടെ ജീവൻ രക്ഷാ തന്ത്രങ്ങളൊക്കെ പിഴയ്ക്കുകയും ജീവൻ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് CPM മാറുകയും ചെയ്യും. ആ ക്രമത്തിലാണിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. അത് എത്രയും വേഗം തിരിച്ചറിയുന്നു, അവർക്ക് ശരിയായ തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ചു നോക്കുന്നു. പിന്നെ സ്വപ്നം കാണാനുള്ള അവകാശം ഗോവിന്ദൻ മാസ്റ്ററുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ജയരാജൻ എങ്ങനെ മറുപടി കൊടുക്കും വരും ദിവസം കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. താങ്ക് യു.